പറയുമോ ഇന്നലെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ആ മാഫി പ്രശ്നത്തില് അല്ലദർ യൂണിവേഴ്സിറ്റിയില് 10 കുട്ടികൾക്ക് പോയി, പെൺകുട്ടികള് അല്ലദർ യൂണിവേഴ്സിറ്റിയില് ഈ വഫിയകളായ പെൺകുട്ടികൾ പോയി. ആ ഒരു മഹാപ്രസ്ഥാനത്തെ ദേഷ്യം പിടിച്ചിട്ട് ലോറിക്കാരന്റെ മേപ്പട്ട് കയറണ മാതിരി അങ്ങോട്ട് പിരിച്ചുവിടുക, ഒറ്റ ചവിട്ടിന് ഇല്ലാണ്ടാക്കുക, അതാണോ ചെയ്യേണ്ടത്? പാണക്കാട് തങ്ങളെ ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്തം ഒരു ദിവസം കൊണ്ട് എന്തെങ്കിലും അവിവേക തീരുമാനം പറഞ്ഞ് അവസാനിക്കൂല. അതെങ്ങനെയാണ് ഏറ്റവും മനോഹരമായി പരിശോധിച്ച് തീർക്കേണ്ടത് എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കും. ആ നേതൃഗുണത്തിന്റെ പേരാണ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാ അവിടെ ഏൽപ്പിച്ചത്. നിങ്ങൾക്ക് ദേഷ്യം പിടിക്കണ മാതിരി അതിന് നാളെ മറ്റന്നാളും ഒരു തീരുമാനം എടുത്ത് തരാനും പറ്റില്ല. മഹാപ്രസ്ഥാനം, മഹാപ്രസ്ഥാനം. അതിലെ എത്ര കുട്ടികൾ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദഅവത്തിൽ പങ്കാളികളാണ്, ദഅവത്ത് നിർവഹിക്കുന്നവരുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു തീരുമാനം അങ്ങ് എടുക്കുകയാണോ? അങ്ങനെയാണോ വേണ്ടത്? ഞാൻ പലപ്പോഴും ഞങ്ങൾ ഇതൊക്കെ പറയണം എന്ന് വിചാരിച്ചതാണ്. ഞാൻ പലപ്പോഴും സാധിക്കലി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ ഏകപക്ഷീയമായി ആസൂത്രിതമായി ആക്രമിക്കുകയാണ്, ഇന്നുവരെ കാണാത്ത വണ്ണം, ഇന്നുവരെ കാണാത്ത വണ്ണം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ച അങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെയാ പഠിച്ചത്. ഈ കമ്മ്യൂണിസത്തെ കൃത്യവും പച്ചയുമായി ന്യായീകരിക്കുന്ന സമീപനം ഉണ്ടാവുക. പറയട്ടെ തങ്ങളെ എന്ന് ചോദിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞ് തടുത്തതാണ്. ഇങ്ങോട്ട് വരുമ്പോ ഗഫൂർ പറഞ്ഞു തങ്ങളൊന്ന് വിളിക്ക്. ഞാൻ പറഞ്ഞു വിളിക്കൂല, ഇത് പറയണേ, ഇതുമ്മ തീരാനെ തീർന്നോട്ടെ. എന്നാൽ ഇത് പറയേണ്ടത് പറയാതിരിക്കാനാവില്ല, അത് ശീലായി പോയതുകൊണ്ടാണ്. ഇതെന്തോ എന്ത് എന്ത് ഏർപ്പാടാണ് ഇങ്ങനെ സമുദായത്തിനകത്ത് അശാന്തി ഉണ്ടാക്കുക? ആർക്ക് വേണ്ടി? കേരളത്തിൽ RSS-ന്റെ സ്ലീപ്പിംഗ് സെല്ലേഴ്സ് CPM-നകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നതിന്റെ ദുരന്താണ് ഇന്ന് CPM കേരളത്തിൽ അഭിമുഖീകരിക്കുന്നത്. എന്നാൽ CPM-ന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഈ സമുദായത്തിനകത്തും പ്രവർത്തിക്കുന്നുണ്ട്. അവരെ തിരിച്ചറിഞ്ഞ് പുറത്തിടേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. അത് ചെയ്യുക തന്നെ ചെയ്യും. ഒരു സംശയം നിങ്ങൾ വിചാരിക്കണം, അതങ്ങനെ തന്നെ ചെയ്യും. ഇന്നും ഇന്നലെ ഒന്നല്ല, ഞങ്ങൾ എത്ര കാലം, ഞാനൊക്കെ 10-ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചു. അന്തർസ്ഥാദ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്നെ മദ്രസയിൽ ചൊല്ലിപ്പഠിപ്പ് സൈലന്റ് ഉസ്താദ് 5 കുന്നിലുണ്ട്. പോയി ചോദിച്ചു നോക്ക്, ഓരോ നബിദിനത്തിനും കൊച്ചു കൊച്ചു വരികൾ എഴുതി തരുമ്പോ ഇസ്ലാം എന്ത് കമ്മ്യൂണിസം എന്ത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ. ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാൻ മുട്ടിന്റെ വറ മാറ്റിയത് ആ ഉസ്താദ്. ഞങ്ങളൊക്കെ ചൊല്ലിപ്പഠിച്ചതാണ്. ഇപ്പം പുതിയ ഏർപ്പാടുമായിട്ട് വന്നിട്ട് അത് പറയണ്ട, ഇത് നോക്കണ്ട എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാ മതി. പരസ്പരമുള്ള ബഹുമാനം വേണം. പാണക്കാട് തങ്ങളെ ഏകപക്ഷീയമായി അങ്ങ് പറഞ്ഞു പോകാം എന്നൊന്നും വിചാരിക്കരുത്. സമസ്തയുടെ ആദരണീയനായ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഒക്കെ ഒരു സുഹൃത്ത് ജില്ലാ മുസ്ലിം ലീഗിന്റെ ഒരു ഭാരവാഹിയാണ്, ഒരു പോസ്റ്റില് ഒരു ഷെയർ ചെയ്തു, ഒരു പോസ്റ്റ് പരാതി കൊടുത്തു. ആ ചെറുപ്പക്കാരനെ സാദിഖലി ശിഹാബ് തങ്ങൾ ഒരാലോചനയും ഇല്ലാതെ സ്ഥാനത്തുനിന്ന് മാറ്റി. ഒരു ദിവസം എടുത്തില്ല, ഒരു മണിക്കൂർ എടുത്തില്ല. ആ മര്യാദ തിരിച്ചും കാണിക്കണ്ടേ? കാണിക്കലാണ് മര്യാദ, കാണിക്കലാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, CPM കൊള്ളാമെങ്കിൽ നന്നെങ്കിൽ, ഈ മാർക്സിസം കൊള്ളാമെങ്കിൽ അങ്ങോട്ട് പോയിക്കോ. ആരായാലും ഏത് കൊമ്പത്തോനായാലും, പക്ഷെ ഈ സമുദായത്തെ അവിടേക്ക് കൊണ്ടുപോയി വെക്കാമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട. ഞങ്ങൾ ഇവിടെ പടയാളികളെ പോലെ പൊരുതി ഇവിടെ നിൽക്കും. അങ്ങനെയാ ലീഗ് കേരളത്തിൽ ഉണ്ടായതും കൊണ്ടുനടന്നതും. അതൊന്നും ഭയമൊന്നുമില്ല. ഇസ്സത്ത് കൈവിട്ടിട്ട്, ആത്മാഭിമാനം കൈവിട്ടിട്ട് അങ്ങനെ എല്ലാ കാലത്തും ഒന്നും തലകുറിച്ച് നിൽക്കുകയില്ല. സമുദായത്തെ ഒരു ഒരു ധാരയായി, ഒരു കൂട്ടായ്മയായി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം തന്നെയാണ് രാഷ്ട്രീയം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ചെയ്യുന്നത് മഹാപ്രവർത്തനങ്ങളാണ്. അത് തുടരുക. മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ കൂടെ നിൽക്കാൻ, അവന്റെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാൻ, അവരോട് ചേർന്ന് നിൽക്കാൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തരുന്ന രാഷ്ട്രീയ നേതൃത്വം ഓടി നടക്കുകയാണ്. ഞാൻ പറയട്ടെ നിങ്ങളോട്, വളരെ ആസൂത്രിതമായി മുസ്ലിം സമുദായത്തെ ക്രിസ്തീയ സമുദായത്തെ തമ്മിലകറ്റാവുന്ന ശ്രമങ്ങൾ RSS തുടങ്ങിക്കഴിഞ്ഞു.
ഈ കേരളം മുഴുവൻ ആ മനുഷ്യൻ ഓടുന്നത് ആ വലിയ ഇസ്ലാമോഫോബിക്കായ ഒരു വലിയ പ്രശ്നത്തിനെതിരില്ല. സംസാരിക്കുമ്പോൾ അതാണ് സംസാരം. ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നത് ഞങ്ങളോടൊക്കെ അതിനെ കുറിച്ചാണ്. അതിനിടയിൽ ആവശ്യമായി ഏതെങ്കിലും നാട്ടിലെ കാളിയാവാൻ തങ്ങൾ കത്തയച്ചിരുന്നോ? ഫോൺ വിളിച്ചു പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ആ നാട്ടിലെ മഹല്ല തൊരുമിച്ച് ചേർന്ന് അഭിപ്രായ വ്യത്യാസമില്ലാതെ അവരെ വന്ന് കാളിയാക്കുമ്പോ അതിനെ ആക്ഷേപിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഏത് തരത്തിലാണ് ഈ വിവാദത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? ഇത് ശരിയല്ല എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ